ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ രണ്ട് ചലച്ചിത്ര പ്രവർത്തകരുടെ പേര് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുകയാണ്. ലഹരി കേസുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടിലാണ് ഇപ്പോൾ രണ്ട് പേരുടെ, പ്രയാഗ മാർട്ടിന്റെയും ശ്രീനാഥ് ബാസിയുടെയും പേര് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങോട്ടേക്കാണ് ഇക്കാര്യങ്ങൾ പോകുന്നത്? വളരെ ഗൗരവമായി കാണേണ്ട ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇത്. ഈ ഞാൻ അന്ന് ആ പത്രസമ്മേളനത്തിൽ ഞാനത് സംസാരിച്ചപ്പോ എനിക്ക് ഭീഷണി പോലും വന്നതാണ്. എന്തിനാണ് അങ്ങനെയുള്ള കാര്യം പിന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്, വെച്ചേക്കില്ല എന്ന രീതിയിലാണ് എനിക്ക് ഭീഷണി വന്നത്. അപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഈ മാഫിയ ഈ ഇൻഡസ്ട്രിയെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ഇത് പോകുന്നത്. മുംബൈ ഫിലിം ഇൻഡസ്ട്രി ഇവരുടെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്ന. അതേപോലെ ഒരു അവസ്ഥയിലേക്ക് മലയാള സിനിമ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഇൻഡസ്ട്രിയെ, ഒരു പിന്നെ കലയെ, വ്യക്തികളെ, വരുന്ന ഒരു തലമുറയെ, സമൂഹത്തെ എല്ലാം നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഇനിയും 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 പലരുടെ പേരുകളും പുറത്തു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഇതിന്റെ അന്വേഷണം വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണണം, ഗൗരവത്തോടുകൂടി തന്നെ അന്വേഷണം മുമ്പോട്ട് പോകണം. വെറുതെ ഈ പറയുന്ന മാതിരി ഇപ്പൊ കുറച്ചു ദിവസങ്ങളായിട്ട് നമ്മൾ നിയമ കമ്മിറ്റിയുടെ പേരിൽ അവിടുന്നും ഇവിടുന്നും പിന്നെ പലരും വന്ന് പല പല കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ ഒരു വിഷയമാണിത്. തീർച്ചയായിട്ടും ഇത് സർക്കാർ വളരെ ഗൗരവമായി തന്നെ ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയും ഇനിയും ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ള പേരുകളെല്ലാം തന്നെ പുറത്തു വരികയും ശക്തമായ നടപടി ശിക്ഷയിലേക്ക് തന്നെ പോവുകയും വേണം. ഭാഗ്യലക്ഷ്മി, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്തരമൊരു വിഷയം ഉണ്ടാകുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുൻപേ തന്നെ ഇതിലുൾപ്പെടെ ശ്രീനാഥ് ഭാസിയുടെ പേരുൾപ്പെടെ പല വിവാദങ്ങളുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളിലേക്കും എത്തി. ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിക്കുകയല്ല, സിനിമാ മേഖലയിൽ ഈ പ്രവണത ഉണ്ടാകുന്നു, അവിടെ വ്യാപകമായ ലഹരി ഉപയോഗം ഉണ്ടാകുന്നു എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുൻപേ തന്നെ ചലച്ചിത്ര മേഖലയിലെ ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട വസ്തുതയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി പല സിനിമാ താരങ്ങളുടെയും പേര് പരസ്യമായി പരാമർശിച്ചുകൊണ്ട് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം തന്നെ ഒരു പുകമറയായ അന്വേഷണം ഉണ്ടാകുന്നു, നടപടികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നതല്ലാതെ ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ നമ്മുടെ ഭാവിയെ, ഭാവി തലമുറയെ തന്നെ ചോദ്യം ചെയ്യുന്ന, അവരുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ്. പുകമറയ്ക്കപ്പുറത്തേക്ക് കാര്യമായ നടപടികളിലേക്ക് പോകുന്നില്ല ഇക്കാര്യങ്ങൾ. നോക്കൂ, ഞാൻ ഒരു കാര്യം ഞാനിപ്പോ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പാരഗ്രാഫിൽ ഈ മയക്കുമരുന്നിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. സിനിമാ ഇൻഡസ്ട്രിയിൽ വ്യാപകമായി ഇതിന്റെ ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഇത്രയും ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോ ഒരിടത്ത് പോലും അതിനെക്കുറിച്ച് ഒരു ചാനലും സംസാരിച്ചില്ല. എല്ലാ ചാനലുകളും പീഡനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ മയക്കുമരുന്നിനെ കുറിച്ച് അവിടെ ചെന്ന് നിർമ്മാതാക്കളും സംവിധായകരും മറ്റ് പലരും പല ടെക്നീഷ്യൻസും അവിടെ പോയി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആരും ഒരു പരാമർശം പോലും മാധ്യമങ്ങൾ നടത്തിയിട്ടില്ല. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ഏതോ ഒരു പിന്നെ ആർട്ടിസ്റ്റ്, പാട്ടുകാരി, ഏതോ ഒരു പെൺകുട്ടി ഒരു വിവരം പുറത്തു വന്നപ്പോ അത് വന്നു ഉടനെ അതങ്ങ് മുക്കി. ആരാണ് ഇത് ഇല്ലാതെയാക്കിയത്? ആ വാർത്തകൾ, ആ വാർത്ത വന്ന് ഉടനെ അങ്ങ് ഇല്ലാതെയാക്കുമ്പോ ആരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് അത് മറച്ചു പിടിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ വാർത്ത ആരും മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നില്ല? ഭാഗ്യലക്ഷ്മി, ഒരു വിധത്തിലും ലഹരിയെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആരും മറച്ചു പിടിക്കുന്നില്ല. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ലഹരി ഉപയോഗം ഉൾപ്പെടെ ചലച്ചിത്ര പ്രവർത്തകർക്കെതിരായ ലൈംഗിക അതിക്രമമായി മാറുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആവർത്തിച്ചു പറയുന്ന കാര്യം അതാണ്. ഒരു ദിവസത്തെ ചർച്ചയിൽ പോലും അത് വന്നിട്ടില്ല. വന്നത് മുഴുവനും പീഡനങ്ങളെ കുറിച്ചായിരുന്നു. അന്ന് ഈ വാർത്ത വന്ന് സ്ക്രോളിംഗ് കാണിച്ചു, പിന്നെ അത് മാഞ്ഞുപോയി, പിന്നെ വെബ്സൈറ്റിൽ പോലും ആ വാർത്ത നമ്മൾ തിരയുമ്പോ കാണുന്നില്ല. അപ്പൊ ആ മറച്ചു പിടിച്ചില്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അപ്പോ ഇതിന് പിന്നിൽ ഒരു വലിയ മാഫിയുണ്ട്, കുറെ കോടികൾ കിടന്ന് കളിക്കുന്നുണ്ട് ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ. അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ഒരു വലിയ സമൂഹത്തെ, തലമുറയെ ഇന്ന്
സ്കൂൾ കുട്ടികളും കോളേജ് സ്റ്റുഡൻസും മറ്റ് സാധാരണക്കാരും എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മീഡിയ എന്ന് പറയുമ്പോൾ, നമ്മുടെ സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ സ്വാധീനിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. ആ മേഖലയിൽ ഇത് ഇത്രയധികം ആളുകളിലേക്ക് ഉപയോഗത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഇൻഡസ്ട്രിയെ മാത്രമല്ല നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് പോകുന്നത്. വളരെ ശക്തമായ ഒരു അന്വേഷണത്തിലേക്കും നടപടികളിലേക്കും പോകണം എന്നുള്ളത് എന്റെ വളരെ വിനീതമായ ഒരു ആഗ്രഹവും എന്റെ അഭ്യർത്ഥനയും കൂടിയാണ് സർക്കാരിനോട്. ഓക്കെ, എല്ലാവരുടെയും ആഗ്രഹവും അഭ്യർത്ഥനയും അത് തന്നെയാണ്, പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടണം ഈ ലഹരി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഏത് മേഖലയിലാണെങ്കിലും റിപ്പോർട്ടർ കൃത്യമായ രീതിയിൽ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായ റിപ്പോർട്ടുകൾ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, നൽകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് വ്യക്തമാകുന്ന കാര്യമാണ് ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിൽ ഉൾപ്പെടെ ലഹരി ഉപയോഗവും അനിയന്ത്രിതമായിട്ടുള്ള ലഹരി വിതരണവും ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും റിപ്പോർട്ടർ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. ഇതിൽ ഉൾപ്പെടെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റായി രണ്ട് പ്രധാനപ്പെട്ട യുവ ചലച്ചിത്ര പ്രവർത്തകരുടെ പേരുകൂടി, പ്രയാഗ മാർട്ടിൻ്റെയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയുടെയും പേരുകൂടി ഒരു കുപ്രസിദ്ധ ഗുണ്ട നടത്തിയിട്ടുള്ള ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഭാഗ്യലക്ഷ്മിയാണ് ചലച്ചിത്ര പ്രവർത്തകർ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്.